Kattile Kannan. തടിയ നിന്നെ ഇടിച്ച് ഞാൻ ചമ്മന്തിയാക്കും. സ്വസ്ഥമായൊന്ന് ആലോചിക്കാൻ സമ്മതിക്കില്ലേ? പിന്നെ പൊരുവിലിൽ മാനം നോക്കി എന്നല്ലേ ആലോചിക്കുന്നേ? നിനക്കെന്താ വട്ടായോ? വട്ടല്ലടാ, എനിക്ക് നേരം വെളുത്തപ്പം മുതൽ ഒരു ഭയങ്കര സംശയം. അതെന്താ അത്ര വലിയ സംശയം? നമ്മുടെ സൂര്യനില്ലേ, ഈ മോളിൽ തെളിഞ്ഞേക്കുന്ന ആ സൂര്യൻ, ഈ ആശാൻ രാത്രിയാകുമ്പോ എങ്ങോട്ടാ പോകുന്നേ? അങ്ങനെ ചോദിച്ചാ അതിപ്പോ ആ അങ്ങനെ വീട്ടിൽ പോകുന്നതായിരിക്കും. വീട്ടിലോ? അതെ, രാത്രി നമ്മളെല്ലാരും നമ്മുടെ വീട്ടിൽ പോവില്ലേ, അതുപോലെ അങ്ങേരും പോവും. ചുമ്മാ പുളുവടിക്കല്ലേ കണ്ണ. പുളുവല്ല, സത്യം, എന്റെ അമ്മയാണ് സത്യം. അത് നിനക്ക് എങ്ങനെ അറിയാം? എവിടെയാ അങ്ങേരുടെ വീട്? അതെനിക്കറിയില്ല. എന്നാ പോകുന്നത് വീട്ടിലോട്ടാ. എങ്കിലിന്ന് സൂര്യന്റെ വീട് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. നീയും വാ. ഈ കൊല തീർത്തിട്ട് പോയാ പോരെ. ഇങ്ങോട്ട് വാട പഴക്കുതിയ, നമുക്ക് സൂര്യന് മുമ്പേ വീടെത്തണം. ഇവന്റെ ഒരു കാര്യം, ഇവനത് തിന്നാനും സമ്മതിക്കില്ല. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതെവിടെയാണാവോ? അങ്ങനെ ഞങ്ങൾ സൂര്യന്റെ വീട് തേടി യാത്ര തുടങ്ങി. വഴിയിൽ കണ്ടുമുട്ടിയ അണ്ണാറക്കണ്ണന്മാരോടും വികൃതി കൊരങ്ങനോടും വഴി ചോദിച്ചു. പക്ഷെ ആർക്കും സഹായിക്കാൻ പറ്റിയില്ല. അവസാനം കരടിയാശാനും കൂടി കൈയൊഴിഞ്ഞതോടെ ആകെ നിരാശയായി. എന്താടാ പിള്ളേരെ, എന്താടാ പിള്ളേരെ, എന്ത് പറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ? ഒന്നും പറയണ്ട പോത്തച്ചാ, ഞങ്ങൾ ഈ സൂര്യന്റെ വീടൊന്ന് കണ്ടുപിടിക്കാന്ന് വെച്ചിറങ്ങിയതാ. തപ്പി നടന്ന് നടു ഒടിഞ്ഞത് മിച്ചം. പോത്തച്ഛനറിയാവോ സൂര്യന്റെ വീട് എവിടെയാന്ന്? എനിക്ക് അങ്ങേരുടെ വീടൊന്നും അറിയില്ല. എന്നാലും എല്ലാ ദിവസവും വൈകിട്ട് പെരുമലക്കുന്നിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് കാണാം. എന്നാ പോവല്ലേ. പിന്നല്ലതേ, നോക്കിക്കേ, അവിടെയാണെന്ന് തോന്നുന്നു സൂര്യന്റെ വീട്. നമുക്ക് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ലല്ലോ. അതെ, ഇത്രയും പാടുപെട്ടത് വെറുതെ ആണെന്ന് തോന്നുന്നു. ദേ കാക്കച്ചേട്ടാ. എന്താ മക്കളെ? ചേട്ടൻ സൂര്യന്റെ അടുത്ത് നിന്നല്ലേ വരുന്നേ? സൂര്യന്റെ വീട് കണ്ടിട്ടുണ്ടോ? സൂര്യന്റെ വീടോ? ആ സൂര്യന്റെ വീട്. സൂര്യന്റെ വീടേ? എന്തു പറ്റി? അതെ, നിന്റെ വാലെവിടെയാ? പുറകിൽ. ഇനി നിന്റെ വാലിലൊന്ന് പിടിക്കാൻ നോക്കിക്കേ. അതൊന്നും വേണ്ട, നീ ഇപ്പൊ കറങ്ങുന്നില്ലേ, അതുപോലെ തന്നെയാ ഭൂമിയും. നമ്മുടെ ഭൂമി ഇങ്ങനെ വട്ടം കറങ്ങും. വട്ടം കറങ്ങുകയോ? അത് കൊള്ളാലോ. ഭൂമിയിൽ നമ്മളുള്ള ഭാഗം സൂര്യന്റെ നേരെ വരുമ്പോൾ പകൽ, സൂര്യന്റെ എതിർവശത്തെത്തുമ്പോൾ രാത്രി. സൂര്യൻ എവിടെ നിൽക്കുന്നു, അവിടെയാണ് പുള്ളിയുടെ വീട്. അത് കൊള്ളാമല്ലോ, അടിപൊളി. അത് മാത്രമല്ല, ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം തന്നെ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. 365 ദിവസം എടുക്കും ഇതിന്, അതായത് നമ്മുടെ ഒരു വർഷം. മനസ്സിലായോ? നന്ദി കാക്കച്ചേട്ടാ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നേന്. എന്നാ ശരി മക്കളെ. ഇനി മിട്ടുവിന് രാത്രി സൂര്യൻ എവിടെ പോന്നു ആലോചിച്ച് വിഷമിക്കണ്ടല്ലോ. അതെ അതെ, ഇപ്പൊ സമാധാനായി. കാട്ടിലെ കണ്ണൻ.